നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. കതിരൂർ പത്തായക്കുന്നിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. പത്തായക്കുന്നിൽ BJP ഹർത്താൽ. 5 CPM പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. അക്രമത്തിനിരയായത് ചമ്പാടൻകണ്ടി നിഖിലും അയൽവാസി അമിത്തും. ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷം, വീണ്ടും ബോംബുകൾ കണ്ടെത്തി. തില്ലങ്കേരിയിൽ ഇന്ന് പിടികൂടിയത് 7 ബോംബുകൾ. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയത് 6 ഐസ്ക്രീം ബോംബുകൾ, 1 നാടൻ ബോംബും. ബോംബുകൾക്കും ആയുധങ്ങൾക്കുമായുള്ള റെയ്ഡ് തുടരുമെന്ന് പോലീസ്. മട്ടന്നൂർ കോതേരിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ജീപ്പ് വീട്ടിലേക്ക് പാഞ്ഞു കയറി. വീടിനും കാറിനും കേടുപാട് പറ്റി. തലശ്ശേരി ജനറൽ ആശുപത്രി നവീകരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് മറ്റന്നാൾ തുടക്കമാവും. നവീകരണം 1.78 കോടി രൂപ ചിലവഴിച്ച്. പ്രവൃത്തികൾ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. കതിരൂർ പത്തായക്കുന്നിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. ചമ്പാടൻകണ്ടി നിഖിൽ, അയൽവാസി അമിത് എന്നിവർക്കാണ് ഇന്ന് പുലർച്ചെ വെട്ടേറ്റത്. 5 CPM പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP പത്തായക്കുന്നിൽ ഹർത്താൽ ആചരിച്ചു. കതിരൂർ പത്തായക്കുന്നിൽ വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പത്തായക്കുന്ന് ചമ്പാടൻകണ്ടി മാധവന്റെ മകൻ നിഖിലിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും അയൽവാസിയും സഹപ്രവർത്തകനുമായിരുന്ന അമിത്തിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പത്തായക്കുന്ന് മൂഴിവയൽ കനൽക്കാവിൽ തെയ്യം കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഇരുവരെയും 5 CPM സംഘം വീടിന് സമീപത്തെ ഇടവഴിയിൽ വെച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ബഹളം കേട്ടെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തിക്കുകയും പ്രഥമ ശുശ്രൂഷകൾക്ക് ശേഷം നിഖിലിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. സംഭവത്തിൽ 5 CPM പ്രവർത്തകർക്കെതിരെ കതിരൂർ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രദേശത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തില്ലങ്കേരി പുള്ളിപ്പോയിലിൽ 7 ബോംബുകൾ പിടികൂടി. 6 ഐസ്ക്രീം ബോംബുകളും 1 നാടൻ ബോംബുമാണ് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ബോംബുകൾ ടിന്നിനകത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു. ഈ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസവും ബോംബുകളും ആയുധങ്ങളും കണ്ടെടുത്തിരുന്നു. വേങ്ങാട് സ്വദേശിയുടെ ആളൊഴിഞ്ഞ പറമ്പിൽ പെയിന്റ് ടിന്നിനകത്താണ് ബോംബുകൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 8 പ്രദേശവാസികൾ ബോംബുകൾ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് SI K സുധീറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ബോംബുകൾ സ്റ്റേഷനിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ തിരച്ചിലിൽ 2 ബോംബുകളും വാളും കണ്ടെടുത്തിരുന്നു. തുടർന്ന് ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പോലീസും ബോംബ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. നിയമസഭയിൽ ഇടതുപക്ഷം ഏകപക്ഷീയ അക്രമം നടത്തുകയാണുണ്ടായതെന്ന് മുൻമന്ത്രി K.സുധാകരൻ. ഏകപക്ഷീയ അക്രമത്തിന് ഏകപക്ഷീയ നടപടികൾ ഉണ്ടാകുന്നത് ആശ്ചര്യമല്ല. അക്രമ സമരങ്ങളുടെ പേരിൽ SFI വിമർശിച്ച EP ജയരാജൻ ഇപ്പോൾ അവർക്ക് റോൾ മോഡൽ ആവുകയാണ് ചെയ്യുന്നതെന്നും K.സുധാകരൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കകത്ത് നടന്നിരിക്കുന്ന ഈ അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങളുടെ പശ്ചാത്തലം എന്താ? അതിക്രമങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്പീക്കർ നിയമസഭക്കകത്തില്ല, മന്ത്രി നിയമസഭക്കകത്തില്ല, ഒരു സംഘർഷം നിയമസഭക്കകത്ത് ആ സമയത്തില്ല. ഇതൊന്നുമില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്പീക്കറുടെ ഡയസ് കയറി ചന്തയിലെ ഹൂളിഗാനിസം പോലെ MLA മാർ അടിച്ച് പൊളിച്ച് തകർത്തത്. മൈക്രോഫോൺ തകർത്തു അല്ല, നിങ്ങൾക്കറിയാം. അപ്പൊ ഇത്രയും വലിയ ഒരു ഹൂളിഗാനിസം അസംബ്ലിയുടെ സ്പീക്കറുടെ ഡയസിൽ കാണിക്കുമ്പോൾ ഡയസിലോ അസംബ്ലിക്കകത്തോ ഒരു ബിസിനസ് നടക്കുന്നില്ല. മന്ത്രിയില്ല, സ്പീക്കറില്ല, ഇവരാരുമില്ലാത്ത സമയത്ത് നടന്ന ഒരു അക്രമം. ആ അക്രമത്തിനെതിരെ നടപടി ഉണ്ടാവുന്നില്ല എങ്കിൽ ആ നടപടി ഉണ്ടാവാത്ത സാഹചര്യമാണ് സ്പീക്കർ ഗവർണർ ചൂണ്ടിക്കാട്ടിയ 356 പ്രസക്തി. പൊതുമുതൽ നശിപ്പിച്ചിരിക്കുന്നു. അത് MLA ആയാലും മന്ത്രി ആയാലും പൊതുമുതൽ നശിപ്പിച്ചാൽ ആ പൊതുമുതൽ നശിപ്പിച്ച സെക്ഷനിൽ നിന്ന് MLA മാർക്ക് എക്സംഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. PDPP Act വെച്ച് കേസെടുക്കണം. ആ കേസെടുക്കണ്ടെന്ന അനിവാര്യതയിലേക്കാണ് ഗവർണർ 356 സൂചിപ്പിക്കുന്ന വഴി ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ചത് എന്നാണ് ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് കേസ് 5 മാത്രമേ നടപടിയെടുത്തിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ആളുകളുണ്ട്. ആറള ഫാമിൽ ജീവിക്കാൻ സാഹചര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഫാമിലെ 32 മുസ്ലിം കുടുംബങ്ങൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ആറളം ഫാമിലെ 32 കുടുംബങ്ങളെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആദിവാസി ഗോത്രമഹാസഭ അനുവദിക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ പുനരധിവാസത്തിനായുള്ള അധികൃതരുടെ ഇടപെടലുകൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ. ആറളത്തെ അക്രമങ്ങൾ അവസാനിപ്പിച്ച മുസ്ലിം കുടുംബങ്ങൾക്ക് സ്വൈര്യജീവിതം നയിക്കാൻ അധികൃതർ സാഹചര്യമൊരുക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വി ടി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ, ഇബ്രാഹിം മുണ്ടേരി, കെ പി കുഞ്ഞികൃഷ്ണൻ, വത്സൻ അത്തിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മഴ പെയ്യുമ്പോൾ ചെളിവെള്ളക്കെട്ട് രൂപപ്പെടുന്നു. വലിയന്നൂർ ടൗണിൽ യാത്രക്കാരും കച്ചവടക്കാരും ദുരിതത്തിൽ. നഗരത്തിലെ ഓടകൾ ശാസ്ത്രീയമായി നവീകരിച്ചില്ലെങ്കിൽ വലിയ മഴ പെയ്യുന്നതോടെ അങ്ങാടിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവും. ചെറിയ ഒരു മഴ പെയ്തിട്ടേ ഉള്ളൂ, വലിയന്നൂർ ടൗണിലെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. വലിയന്നൂർ ചെക്കിക്കുളം റോഡ് ഉയരം കൂട്ടി നവീകരിച്ചതും ശാസ്ത്രീയമായ ഓവുചാലുകൾ ഇല്ലാത്തതും ഓടകളിലെ കരമാലിന്യം മടങ്ങിയതുമാണ് വെള്ളം ഒലിച്ചു പോവാതെ കെട്ടിക്കിടക്കാൻ കാരണം. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതാവട്ടെ, ടൗണിലെ കച്ചവടക്കാർക്കും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും ഭീഷണിയാവുകയാണ്. ചെറിയ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് ഇത്തരത്തിലുണ്ടെങ്കിൽ കനത്ത മഴ പെയ്താൽ സ്ഥിതി എന്താവുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പാറലിന് ഇപ്പൊ ഇങ്ങനെയായത്, ഇനിയിപ്പോ വലിയ മഴ വന്നാൽ പിന്നെ ഇവിടെ വലിയ ടൗൺ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗം തന്നെ നിൽക്കാൻ വേണ്ടി ഒരാൾക്ക് കാത്തിക്കാൻ കഴിയില്ല. സൈഡിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ചെയ്ത് ഓട്ടോ വരെ ഇപ്പോൾ ആടെ മഴ പെയ്താൽ ആടെ വെക്കാൻ കഴിയില്ല. അവർ ദേശിപ്പം ഇങ്ങോട്ട് കൊണ്ടക്കേണ്ട അവസ്ഥ വന്നു, ആ അവസ്ഥയേ ഉള്ളൂ. ഇപ്പോൾ വലിയ മയിലടക്കടിയൊന്നും ആക്കിയില്ലെങ്കിൽ പിന്നെ പീഡിയക്കാരെല്ലാം ബുദ്ധിമുട്ട്. ഓടകള് നിലവിലുണ്ട്, പക്ഷേ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുള്ളത് വളരെ അശാസ്ത്രീയമായിട്ടുള്ളത് പണിതത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുമാത്രമല്ല ഇപ്പോൾ ഈ ചെക്കിക്കോളം റോഡ് ഉയർത്തിയത് മുതൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ബ്ലോക്കായി. ഇപ്പോൾ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ പുഴയൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറി, അങ്ങനെയുള്ളൊരു നിലവുള്ളത്. കാലവർഷം എന്ന് കഴിഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അറിയേണ്ടി വരും, നമ്മൾ കണ്ടുകൊണ്ട് അറിയേണ്ടി വരും. ആ ഒരു സ്ഥിതിയിലാണ് ഉള്ളത്, ഇപ്പോഴും തന്നെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കച്ചവടക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും മാത്രമല്ല വെള്ളക്കെട്ട് ഭീഷണിയാവുന്നത്, ഇതുവഴിയുള്ള കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ്. വാഹനങ്ങൾ ചീറിപ്പായുന്നത് കാരണം വെള്ളം തെറിക്കുന്നതിനാൽ ഇതുവഴി നടക്കാനും കഴിയുന്നില്ല. ശാസ്ത്രീയമായ ഓവുചാലുകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി ജനങ്ങൾ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാന ടൗണുകളിലൊന്നാണ് വലിയന്നൂർ. എന്നാൽ വെള്ളക്കെട്ട് ഭീഷണി കാരണം പലരും ടൗണിൽ വരാൻ മടിക്കുന്നു. ഇതാവട്ടെ കച്ചവടക്കാർക്കും മറ്റും വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. ചെറുപ്പം മുതലേ നടക്കാൻ പ്രയാസപ്പെടുന്ന ചെറുപുഴ തിരുമേനി തോട്ടക്കടവിലെ അപ്പുവിനെ അമ്മ ഉഷ ചുമന്ന് പരീക്ഷ ഹാളിൽ എത്തിക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. വീട്ടിലേക്ക് ഓട്ടോ വരുന്ന ഒരു വഴി പോലുമില്ല. 17 അപ്പുവിനെ ചുമലിലേറ്റുന്ന ഉഷയ്ക്ക് നടുവേദന വന്നതോടെ കുടുംബം ഇപ്പോൾ ദുരിതാവസ്ഥയിലാണ്. ഇരിണാവ് ഹരിത പച്ചക്കറി ക്ലസ്റ്റർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള എനർജി കൂൾ ചേംബർ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഈ കൂൾ ചേംബറിൽ ദിവസങ്ങളോളം പച്ചക്കറികൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഇരുട്ടുവീണൽ കണ്ണൂർ കലക്ടറേറ്റ് വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെ പിടിയിലാവുമെന്ന് കേരള കൗമുദി പറയുന്നു. കാന്റീൻ പരിസരത്താണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. നിരത്തുകളിലൂടെ നിയന്ത്രണമില്ലാതെ ടിപ്പർ ലോറികൾ മരണപ്പാച്ചിൽ തുടരുന്നത് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. ടിപ്പർ ലോറിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം കാറ്റിൽ പറത്തിയാണ് ഈ മരണപ്പാച്ചിൽ. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. കതിരൂർ പത്തായക്കുന്നിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. പത്തായക്കുന്നിൽ BJP ഹർത്താൽ. 5 CPM പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. അക്രമത്തിനിരയായത് ചമ്പാടൻകണ്ടി നിഖിലും അയൽവാസി അമിത്തും. ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷം. വീണ്ടും ബോംബുകൾ കണ്ടെത്തി. തില്ലങ്കേരിയിൽ ഇന്ന് പിടികൂടിയത് 7 ബോംബുകൾ. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയത് 6 ഐസ്ക്രീം ബോംബുകൾ, 1 നാടൻ ബോംബും. ബോംബുകൾക്കും ആയുധങ്ങൾക്കുമായുള്ള റെയ്ഡ് തുടരുമെന്ന് പോലീസ്. മട്ടന്നൂർ കോതേരിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ജീപ്പ് വീട്ടിലേക്ക് പാഞ്ഞുകയറി. വീടിനും കാറിനും കേടുപാട് പറ്റി. തലശ്ശേരി ജനറൽ ആശുപത്രി നവീകരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് മറ്റന്നാൾ തുടക്കമാവും. നവീകരണം 1.78 കോടി രൂപ ചിലവഴിച്ച്. പ്രവൃത്തികൾ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. With you, within your reach, Koyli Heart Center, Koyli Hospital, Kannur. Admissions to this Temple of Learning are now open.
Chemano International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു. ഒരു കോട്ടൺ ഉത്സവത്തിനായി കല്യാൺ സിൽക്സ്. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. നാച്ചുറൽസ് ക്യാപിറ്റൽ മാൾ നിയർ താണ കണ്ണൂർ. ഇന്ത്യൻ ഫാഷൻ അഭിലാഷ് ടൂറിസ്റ്റ് ഹോം, സ്റ്റേഷൻ റോഡ്, കണ്ണൂർ. ശില്പ ഭംഗിയാർന്ന കരകൗശല വസ്തുക്കളുടെ നിറഞ്ഞ ശേഖരം. റോയൽ ഇന്ത്യ താന ജംഗ്ഷൻ താന കണ്ണൂർ. ഷീ കളക്ഷൻസ് കണ്ണൂർ തളിപ്പറമ്പ്. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. മട്ടന്നൂർ കോതേരിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ജീപ്പ് വീട്ടിലേക്ക് പാഞ്ഞുകയറി വീടിന് കേടുപാട് സംഭവിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത്. മട്ടന്നൂരിൽ നിന്ന് ചാലോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിലേക്ക് വരികയായിരുന്ന ആൾട്ടോ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ജീപ്പ് സമീപത്തെ സഫിയയുടെ വീട്ടിലേക്ക് പാഞ്ഞുകയറി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറിലിടിച്ച ജീപ്പ് വീടിന്റെ മുൻഭാഗത്തെ ചുമരിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ ചുമരും നിലത്തുപാകിയ ടൈൽസും തകർന്നു. പരിക്കേറ്റ കാർ ഡ്രൈവർ മട്ടന്നൂർ കോടതിക്ക് സമീപത്തെ ഷിബിൻ സിദ്ദിഖിനെ കണ്ണൂർ AKG ആശുപത്രിയിലും ജീപ്പ് ഡ്രൈവർ മുട്ടന്നൂർ സ്വദേശിയെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രി നവീകരിക്കുന്നു. നാഷണൽ ഹെൽത്ത് മിഷന്റെ 1.78 കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി നവീകരണം. നിർമ്മാണ പ്രവൃത്തികൾക്ക് മറ്റന്നാൾ തുടക്കമാവുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ദിനം പ്രതി 100 കണക്കിന് പേരെത്തുന്ന ജനറൽ ആശുപത്രിയിൽ ആദ്യം ബേബി വാർഡാണ് നവീകരിക്കുക. പഴക്കമുള്ള ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തും. അത്യാഹിത വിഭാഗത്തിൽ 4 ബെഡുകൾ ഉണ്ടാവും. നിലവിലിത് 2 എണ്ണം മാത്രമായിരുന്നു. നേരത്തെ ലഭിച്ച സുനാമി ഫണ്ട് ലാപ്സാവാതിരിക്കാൻ നാഷണൽ ഹെൽത്ത് മിഷനിൽ നിക്ഷേപിച്ച 1.78 കോടി രൂപ ചെലവിട്ടാണ് നവീകരണ പദ്ധതിയെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം പറഞ്ഞു. നിലവിലുള്ള സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണിയാണ് കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആദ്യം ബേബി വാർഡ് വെച്ച് തുടങ്ങും. അവിടുത്തെ കുട്ടികളെ തൽക്കാലം ഇവിടുത്തേക്ക് ആൻറ്റിനാറ്റൽ വാർഡ് എന്നിട്ട് വേറെ വാർഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ ജനാലുകൾക്ക് മാറ്റുക, അലുമിനിയം ഫ്രെയിമുള്ള ജനലവക്ക്, പിന്നെ കൊതുക് വല പിടിപ്പിക്കുക, കൊതുക് സ്ഥിരമായിട്ട് കൊതുക് കയറാത്ത വിധത്തിലുള്ള വലകൾ ജനൽ ഘടിപ്പിക്കുക തുടങ്ങിയ വർക്കുകളാണ് അവിടെ നടക്കുന്നത്. കൂടാതെ അറ്റകുറ്റപ്പണി നമ്മുടെ OP വിഭാഗം, ICU, പെയിൻ ഫാർമസി, അത്യാഹിത വിഭാഗം ഇവിടെയൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. സർജിക്കൽ വാർഡുകളിലൊഴികെ മറ്റെല്ലായിടത്തും നവീകരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കും. പെയിൻ ഫാർമസി, പ്രതിരോധ കുത്തിവയ്പ് വാർഡ് എന്നിവയും നവീകരിക്കുന്നുണ്ട്. കൂടാതെ ആശുപത്രിയിൽ 1.5 വർഷം മുമ്പ് സ്ഥാപിച്ച ജനറേറ്റർ പ്രവർത്തനയോഗ്യമാക്കും. 2 ശസ്ത്രക്രിയാ തിയേറ്ററുകൾ, OP വിഭാഗം എന്നിവിടങ്ങളിലാണ് ജനറേറ്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. പഴയ രക്തബാങ്ക് കെട്ടിടത്തിൽ ഹോർമോൺ അനലൈസർ സ്ഥാപിക്കും. ജനറൽ ആശുപത്രിയുടെ നവീകരണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ദേശീയ കുടിവെള്ള ശുചിത്വ വാരാചരണത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ PH മേമി ഉദ്ഘാടനം ചെയ്തു. വ്യക്തിശുചിത്വത്തിൽ മലയാളികൾ ഏറെ മുന്നിലാണെങ്കിലും സാമൂഹ്യ ശുചിത്വത്തിന്റെ കാര്യത്തിൽ പിന്നിലാണ്. ഈ രീതി മാറിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വാരാചരണത്തിന് പ്രസക്തിയുള്ളൂവെന്ന് PH മേമി പറഞ്ഞു. ഇന്നും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ചും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ജനങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ വ്യക്തിശുദ്ധിയുടെ കാര്യത്തിൽ നാം വളരെ മുൻപന്തിയിലാണ്. ലോകത്തിലെ ഏത് സോപ്പ് നിർമ്മാണ കമ്പനിയും അവരുടെ സോപ്പ്, ടാൽക്കം പൗഡർ തുടങ്ങിയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്ന അവസരത്തിൽ ഒരു സംശയവും വേണ്ട, കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലുള്ള ഈ കൊച്ചു പ്രദേശത്തെ 3.5-4 കോടി ജനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ സൗന്ദര്യ വസ്തുക്കളുടെ എല്ലാം തന്നെ നിർമ്മാണം നടത്തുന്നത്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുജാത അധ്യക്ഷത വഹിച്ചു. കലക്ടർ P ബാലകിരൺ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ V സുരേഷൻ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സുശീല, ജനപ്രതിനിധികളായ DV അബ്ദുൽ ജലീൽ, O ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 16 മുതൽ 22 വരെ ദേശീയ കുടിവെള്ള ശുചിത്വ വാരാഘോഷത്തോടനുബന്ധിച്ച ഗ്രാമ ബ്ലോക്ക് തലങ്ങളിൽ ശുചിത്വ സന്ദേശ റാലികളും സാംസ്കാരിക പരിപാടികളും നടക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സന്ദേശ റാലി നടത്തി. ജനപ്രതിനിധികളും ആശാവർക്കർമാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു.
മഴവെള്ള സംഭരണികൾ വീടുകളിൽ നിന്നും തുടങ്ങണമെന്നും ഇതിനെ വീട്ടമ്മമാർ മുൻകൈയെടുക്കണമെന്നും ജില്ലാ കലക്ടർ പി ബാലകിരൺ ദേശീയ കുടിവെള്ള ശുചിത്വ വാരാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മഴവെള്ളം ശാസ്ത്രീയമായ രീതിയിൽ സംഭരിക്കാൻ കഴിയണമെന്നും ഇതിന് ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് വലുതാണെന്നും കലക്ടർ പറഞ്ഞു. കുടിവെള്ളത്തിന്റെ ഒരു ശുചിത്വം, കുടിവെള്ളത്തിന്റെ ഒരു സംവരണം, കുടിവെള്ളത്തിന്റെ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ തന്നെ ഏറ്റവും വലിയ ഒരു പങ്ക്, ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം തന്നെ നിങ്ങൾ മേലിലാണ് ഉള്ളത്. നമ്മുടെ വീട്ടിനകത്ത് കിട്ടുന്ന കുടിവെള്ളത്തിൻ്റെ എത്ര സാധിച്ചാലും അത് നമുക്ക് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വെള്ളം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, ഒരു വലിയ കാര്യം കൂടി നമ്മുടെ പരിപാടികൾ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അത് നമ്മൾ സംരക്ഷിച്ചിടത്തോളം മഴവെള്ള സംവരണം കൂടി നമ്മുടെ വീടിനകത്ത് ഒരു ചെറിയ ടാങ്ക് ആയാലും ശരി, പക്ഷേ നിരന്തരമായിട്ട് തന്നെ നമുക്ക് വീടിനകത്ത് സ്വച്ഛമായിട്ടുള്ള ഒരു വെള്ളം കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്നിച്ചു തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ഒരു ആവശ്യമാണ് ഉള്ളത്. കണ്ണൂർ സിറ്റിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സിറ്റിയിൽ നിന്നാണ് 30 പ്രവർത്തകർ മുസ്ലിം ലീഗിൽ നിന്നും SDPIയിൽ നിന്നും രാജിവെച്ച CPMനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ജില്ലാ സെക്രട്ടറി PJയരാജൻ പ്രവർത്തകരെ ചുവപ്പ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. M പ്രകാശൻ, N ചന്ദ്രൻ, AN ഷംസീർ എന്നിവർ സംസാരിച്ചു. OK വിനീഷ് അധ്യക്ഷനായി. പാലാപ്പറമ്പ് ഗ്യാസ് ഗോഡൌൺ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പരിസ്ഥിതി സമിതി സെക്രട്ടറി ഭാസ്കരൻ വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി താലൂക്കിലെ കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തായം പാലാപ്പറമ്പ് പ്രദേശത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഗ്യാസ് ഗോഡൌൺ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ധർണ. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞപ്പ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KP ഷാജി, കൊല്ലംപള്ളി V ബാലകൃഷ്ണൻ, അപ്പനായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഫോടക സാധ്യത കണക്കിലെടുക്കാതെ ചട്ടങ്ങൾ ലംഘിച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. നിയമസഭയിൽ വനിതാ MLA മാർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇടതു വനിതാ സംഘടനകൾ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്റ്റേഡിയം കോർണറിൽ CPIM ജില്ലാ സെക്രട്ടറി PJയരാജൻ ഉദ്ഘാടനം ചെയ്തു. NFIW ജില്ലാ പ്രസിഡന്റ് N ഉഷ അധ്യക്ഷത വഹിച്ചു. AIDWA ജില്ലാ സെക്രട്ടറി MV സരള, സംസ്ഥാന സമിതി അംഗം N സുകന്യ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, NCP വനിതാ വിഭാഗം നേതാവ് കോമളം തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് നടന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് T നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ പോലീസ് വെടിയേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ ബാർ കൌൺസിലിന്റെ ആഹ്വാനപ്രകാരം കോടതി ബഹിഷ്കരിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്. അഭിഭാഷക സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് സംഭവമെന്നും അഭിഭാഷകർക്ക് നേരെയുള്ള കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്നും T നിസാർ അഹമ്മദ് പറഞ്ഞു. ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കുലങ്കുഷമായ ചർച്ചയിലൊന്ന് അഭിഭാഷകരുടെ സ്ഥാനമാണ്. ആ അഭിഭാഷകർ ആംഗ്ലോ സാക്സിക്കൻ രീതിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർ നേടിയെടുത്ത സ്നേഹാദരങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ബാർ അസോസിയേഷൻ സെക്രട്ടറി P സജീവ്, വൈസ് പ്രസിഡന്റ് K മഹേഷ്, ജോയിന്റ് സെക്രട്ടറി C സജന തുടങ്ങിയവർ സംസാരിച്ചു. അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഊർജം നൽകി അഴീക്കോട് തെക്കേ പൂതപ്പാറയിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ K ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെക്കേ പൂതപ്പാറയിലെ ആബിദ് കടയ്ക്ക് സമീപത്തെ പറമ്പിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആകാശവാണി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ K ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഓരോരുത്തരും അത് തീരുമാനിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ വന്ന് നിന്നിട്ട് ചെയ്യണം എന്ന് നടക്കില്ല. നിങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുത്തത് കൊണ്ടാണ് ഈ സൗഹൃദ കൂട്ടായ്മ ഇത്തരത്തിലേക്ക് വളർന്നു വരുന്നതും ഇനി ഒരുപാട് വളരാൻ പോകുന്നതും.
നിലവിൽ കൃഷി ചെയ്യുന്നവരെയും പുതുതായി കൃഷിയിൽ താല്പര്യമുള്ളവരെയും ഉദ്ദേശിച്ചാണ് സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയത്. ചടങ്ങിൽ ജൈവ പച്ചക്കറി നടത്തിയ ശോഭ ബാലകൃഷ്ണൻ, ഫൗസിയ ഹംസക്കുട്ടി, സക്കീന അബ്ദുൽ ലത്തീഫ്, കെ എം ഷഹനാസ്, റാബിയ റൌഫ്, മിസ്രിയ പി അനിത എന്നിവരെ ആദരിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം മുൻ മേധാവി ഡോക്ടർ കെ പി മമ്മൂട്ടി, കൃഷി ഓഫീസർ സി വി ജിതേഷ്, ഹംസക്കുട്ടി, എം എൻ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുനിൽകുമാർ, എ കെ രവീന്ദ്രൻ, പി കെ സുധാകരൻ, എ കെ ഗൗതമൻ എന്നിവർ പ്രസംഗിച്ചു. മുണ്ടയാട് വെള്ളാച്ചേരി മടപ്പുര ശ്രീമുത്തപ്പൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീതാരാധന നടത്തി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആര്യദയാലാണ് സംഗീതാരാധന നടത്തിയത്. സ്വർണം വെള്ളി നിരക്ക്: സ്വർണം 2460 രൂപ, പവന് 19680 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ, 10 ഗ്രാമിന് 400 രൂപ. അറിയിപ്പുകൾ: RDC മാവിലായി നടത്തുന്ന സൗജന്യ മിലിറ്ററി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 9446677887. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളും കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും. പിലാത്തറ കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം 21 കേന്ദ്രം ഗ്രൗണ്ടിൽ പ്രാദേശിക ഷട്ടിൽ ടൂർണമെന്റ് നടത്തും. ബന്ധപ്പെടേണ്ട നമ്പർ 9846231428. 2015-16 അധ്യയന വർഷം ഒഴിവു വരുന്ന ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപക തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടാൻ അർഹതയുള്ള പ്രൈമറി ഹൈസ്കൂൾ അധ്യാപകരുടെ താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട സർക്കുലർ DDE കണ്ണൂർ ബ്ലോഗിൽ ലഭിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. കതിരൂർ പത്തായക്കുന്നിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. പത്തായക്കുന്നിൽ BJP ഹർത്താൽ. 5 CPM പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. അക്രമത്തിനിരയായത് ചമ്പാടൻകണ്ടി നിഖിലും അയൽവാസി അമിതും. ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷം, വീണ്ടും ബോംബുകൾ കണ്ടെത്തി. തില്ലങ്കേരിയിൽ ഇന്ന് പിടികൂടിയത് 7 ബോംബുകൾ. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയത് 6 ഐസ്ക്രീം ബോംബുകൾ, 1 നാടൻ ബോംബും. ബോംബുകൾക്കും ആയുധങ്ങൾക്കുമായുള്ള റെയ്ഡ് തുടരുമെന്ന് പോലീസ്. മട്ടന്നൂർ കോതേരിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ജീപ്പ് വീട്ടിലേക്ക് പാഞ്ഞുകയറി. വീടിനും കാറിനും കേടുപാട് പറ്റി. തലശ്ശേരി ജനറൽ ആശുപത്രി നവീകരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് മറ്റന്നാൾ തുടക്കമാവും. നവീകരണം 1.78 കോടി രൂപ ചിലവഴിച്ച്. പ്രവൃത്തികൾ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.